യമുന നദിയിൽ ജലനിരപ്പിൽ ഉയർന്നതോടെ പ്രളയ ഭീഷണിയിലായ ഡൽഹിയിൽ കനത്ത ജാഗ്രത തുടരുന്നു. നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. അതേസമയം യമുന നദിയിലെ ജലനിരപ്പിൽ നേരിയ തോതിൽ കുറഞ്ഞു. വിവരങ്ങളുമായി നിമിഷ ചേരുന്നു. നിമിഷ, ഇപ്പോഴും ഡൽഹിയിലെ വെള്ളക്കെട്ട് രൂക്ഷമാണോ? അതേസമയം ആശ്വാസകരം എന്ന് പറയുന്ന രീതിയിൽ യമുന നദിയിലെ ജലനിരപ്പിൽ നേരിയ തോതിൽ കുറവുണ്ടെന്നുള്ള വാർത്ത കൂടി നമ്മൾ അറിയുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരിത, യമുന നദിയിലെ ജലനിരപ്പ് ചെറിയ രീതിയിൽ താഴ്ന്നിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ട് ഒരു രീതിയിലും ഇറങ്ങിയിട്ടില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിൽ നാളെ മുതൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകൾ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇവിടുത്തെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യ സർവീസുകൾ ഒഴികെയുള്ള മറ്റ് സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വർക്ക് ഫ്രം ഹോമും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെങ്കോട്ട വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ്. കുടിവെള്ള വിതരണത്തിന് ഇന്നു മുതൽ നിയന്ത്രണങ്ങളുമുണ്ട്. NDRF പതിനാറ് സംഘങ്ങളെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ തന്നെ തുടരണമെന്നും ഡൽഹി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി ഗവർണറെ ഫോണിൽ വിളിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് 45 വർഷങ്ങൾക്ക് ശേഷമാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇതുപോലത്തെയുള്ള ഒരു സാഹചര്യം നേരിടുന്നത്. വലിയ വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഇടിമിന്നലുമായി 150 പേരാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. 6,000 കോടി രൂപയുടെ നാശനഷ്ടം ഹിമാചൽ പ്രദേശിൽ മാത്രം കണക്കാക്കുന്നുണ്ട്. ഗംഗ, അളകനന്ദ തുടങ്ങിയ നദികളിലെ വെള്ളപ്പൊക്കം ഉത്തരാഖണ്ഡിലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അടക്കമുള്ള മേഖലകൾക്ക് ഭീഷണിയായി തുടരുകയാണ്. മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പ്രളയബാധിതരുടെ പുനരധിവാസവും പലയിടങ്ങളിലും പ്രതിസന്ധിയിലാണ്. ഹരിത, ശരി. നിമിഷ, യമുന നദിയിൽ ജലനിരപ്പിൽ ഉയർന്നതോടെ പ്രളയ ഭീഷണിയായി ഡൽഹിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. നഗരത്തിൽ വിവിധയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. അതേസമയം യമുന നദിയിലെ ജലനിരപ്പിൽ നേരിയ തോതിൽ കുറഞ്ഞു എന്നതും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് നിമിഷം.